മുഖ്യമന്ത്രിക്ക് സേര ലക്ഷ്യംവെച്ച് ഡി കെ ശിവകുമാറും മുൻ മുഖ്യൻ സിദ്ധരാമയ്യയും തമ്മിൽ കനത്ത പോര് നിലനിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായുള്ള ചരടുവലികൾ ഹൈക്കമാൻഡിൽ ഇരുവരും നടത്തിയിരുന്നുവെങ്കിലും ഫലിച്ചിരുന്നില്ല. മാത്രമല്ല തർക്കങ്ങൾ ഒഴിവാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന് ദേശീയ നേതൃത്വം തറപ്പിച്ചു പറയുകയും ചെയ്തു. ആദ്യം അധികാരം, അതിനുശേഷം മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത്. സിദ്ധരാമയ്യയുടെ പുതിയ പ്രഖ്യാപനത്തോടെ പാർട്ടിയിൽ ഇനി പോരും മുറുകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കർണാടക കോൺഗ്രസിൽ മുതിർന്ന നേതാക്കളായ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള തർക്കം മുറുകുന്നു എന്നത് ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പിൽ കോലാറിൽ നിന്നും മത്സരിക്കുമെന്ന സിദ്ധരാമയ്യയുടെ ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ് പുതിയ തർക്കത്തിന് വഴിവെച്ചിരിക്കുന്നത്. തന്റെ മുൻ മണ്ഡലമായ ബദാമിയിൽ പരാജയഭീതിയെ തുടർന്നാണ് സിദ്ധരാമയ്യ കോലാറിലേക്ക് മത്സരം മാറ്റുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബദാമി മണ്ഡലത്തിൽ നിന്നും തന്റെ മുൻ മണ്ഡലമായ ചാമുണ്ഡേശ്വരി മണ്ഡലത്തിൽ നിന്നുമായിരുന്നു സിദ്ധരാമയ്യ മത്സരിച്ചത്. ഇപ്പോഴത്തെ ജെ ഡി എസ് കോട്ടയായ ചാമുണ്ഡേശ്വരിയിൽ സിദ്ധരാമയ്യ പരാജയപ്പെട്ടു. ബി ജെ പി സീറ്റായ ബദാമിയിൽ വെറും 1200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. ഇക്കുറി ബദാമിയിൽ താൻ ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ സിദ്ധരാമയ്യ സൂചന നൽകിയിരുന്നു. മണ്ഡലത്തിലെ ജനങ്ങൾക്കു വേണ്ടി തനിക്ക് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിച്ചില്ലെന്നായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത്. ബദാമിയിൽ മത്സരിച്ചാൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന ആശങ്ക സിദ്ധരാമയ്യയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ താൻ കോലാറിൽ നിന്ന് മത്സരിക്കുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചത്. മുസ്ലിം ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശത്ത് വിജയം എളുപ്പമാണെന്നാണ് സിദ്ധരാമയ്യയുടെ കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള സിദ്ധരാമയ്യയുടെ നീക്കങ്ങൾ പറയാതെ വയ്യ. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി കസേര തനിക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുമുണ്ട്. അതേസമയം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സിദ്ധരാമയ്യയുടെ നടപടിയോട് അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാർ. ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുൻപേ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സിദ്ധരാമയ്യയുടെ നടപടിയെ ഡി കെ സ്വാഗതം ചെയ്തില്ലെന്ന് മാത്രമല്ല രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. മണ്ഡലം പര്യടനം ലക്ഷ്യമിട്ടുള്ള ബസ് യാത്രയ്ക്ക് ഇന്ന് ബലഗാവിയിൽ കോൺഗ്രസ് തുടക്കം കുറിക്കുന്നുണ്ട്. 224 നിയമസഭാ മണ്ഡലങ്ങളും ബസ് യാത്ര പ്രചരണം നടത്തും. ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ രണ്ട് മേഖലകൾ തിരിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഉത്തര കർണാടകയിലും ഹൈദരാബാദ് കർണാടകയിലുമാണ് യാത്ര നടത്തുക. ഡി കെ ശിവകുമാർ വൊക്കലിംഗ സമുദായത്തിന് സ്വാധീനമുള്ള മൈസൂരിലാണ് യാത്ര നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് പോലും കഴിയാതെയാണ് പാർട്ടിയിൽ ഇത്തരം പോരുകൾ കനക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണിത്. അതും മുതിർന്ന നേതാക്കൾ തമ്മിൽ ഈ പോര് എവിടെ വരെ എത്തുമെന്ന് കാത്തിരുന്നു കാണാം.